ഹായ് യോൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാനക്മാതാ ഗുരുദ്വാരയെക്കുറിച്ചാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ഒരു ചെറിയ വിസിറ്റ് നടത്തിയിരുന്നു, അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു നാനക്മാതാ ഗുരുദ്വാര നമ്മുടെ ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലെ മോസ്റ്റ് ടോപ്പ് ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ഇത് സിഖ് പിൽഗ്രിംസിൻ്റെ ഇമ്പോർട്ടൻസ് ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ഈ ഒരു സ്പോട്ട് വന്നിട്ടുള്ളത് രുദ്രപൂർ താനക്പൂർ റൂട്ടിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ രുദ്രപൂർ താനക്പൂർ റൂട്ടിൽ വരുന്ന മോസ്റ്റ് ടോപ്പ് ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ നാനക്മാതാ ഗുരുദ്വാര. ഞങ്ങൾ പോകുന്നത് ബറേലിയിൽ നിന്നായിരുന്നു. അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവ് തന്നെയായിരുന്നു, 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു നമുക്ക് ഈ ഗുരുദ്വാരയിൽ എത്താനായിട്ട്. പക്ഷേ പോകുന്ന റൂട്ട് നല്ലൊരു ഭംഗിയുള്ള പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ ബോറിലും തോന്നില്ല കേട്ടോ. കാരണം കരിമ്പൻ തോട്ടവും അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പുപാടൊക്കെ ആയിട്ട് കുറച്ചധികം കാഴ്ചകളൊക്കെ നമുക്കുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളൊരു വൈകുന്നേരമാണ് അവിടെ ചെന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാനക്മാതാ ഗുരുദ്വാര. ഈ ഒരു ഗുരുദ്വാരയ്ക്ക് പുറകിലായിട്ട് തന്നെ നമ്മുടെ സരയൂ റിവറിന് കുറുകെ നമ്മുടെ നാനക്മാതാ ഡാം ഉണ്ട്. അതും ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോട്ട് തന്നെയാണ്, ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്.
നാനക്മാത ഗുരുദ്വാര പണ്ട് അറിയപ്പെട്ടിരുന്നത് ഗോരഖ്മാത എന്ന പേരിലായിരുന്നു. 16th century നമ്മുടെ ഫസ്റ്റ് സിഖ് ഗുരു ഗുരുനാനക് ദേവിയോട് വിസിറ്റ് ചെയ്യുകയും മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് നാനക്മാത എന്ന പേരിലേക്ക് ഈ ഗുരുദ്വാര അറിയപ്പെട്ടത്. ഇവിടെ 1000+ പിൽഗ്രിംസ് എല്ലാ വർഷവും വന്നു പോകുന്നുണ്ട് കേട്ടോ. ഫുൾ ടൈം ഗസൽ സോങ്സും അതുപോലെ തന്നെ അവരുടെ പ്രെയർ സോങ്സും ഒക്കെ ആയിട്ട് നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ കാണാനും നല്ല ഭംഗിയാണ്. അതായത് നമ്മുടെ ഒരു കൊച്ചു താജ്മഹൽ നമുക്കിനകത്ത്, കൊച്ചു താജ്മഹലല്ല വലിയ താജ്മഹൽ തന്നെ, ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗുരുദ്വാരയ്ക്ക് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ബാക്ക് സൈഡ് ഒരു വലിയ കുളമാണ്. ആ കുളത്തിൽ അത്യാവശ്യം നല്ല വലിയ വലിയ അക്വേറിയം ഫിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് ചുറ്റും പുറമായിട്ട് ഇവരുടെ തന്നെ ഈ ഗുരുദ്വാരയുടെ തന്നെ ഭാഗമാക്കപ്പെട്ട കുറേ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. നമുക്കത് കറക്റ്റ് എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് ഇത്തിരി ഇരുട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ടൊന്നും കയറി ചെല്ലാനും നിന്നില്ല. കാരണം നമുക്ക് ഇവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ ഉണ്ട്. നമുക്കിവിടെ ഓൾറെഡി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പാടില്ലാത്തതാണ്. ടെമ്പിളിനകത്തേക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്ത് നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് എടുക്കുന്നത്. പിന്നെ പ്രത്യേകമായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ചൂടുള്ള സമയത്ത്, അതായത് നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ സൈഡിൽ നല്ല ചൂടാണ്, ആ ഒരു ചൂടുള്ള സമയത്ത് പോലും ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു നല്ല സുഖമാണ്, നല്ലൊരു കുളിരണിയിക്കുന്ന ഫീലാണ്. കാരണം വെച്ചാണെന്നറിയോ, ഒട്ടും ചൂടറിയത്തില്ല. ഓൾറെഡി അത്യാവശ്യം നല്ലൊരു തണുപ്പുള്ള ഗ്രാനൈറ്റ് ഇട്ടൊക്കെ ഫുൾ, അതായത് ആ ഒരു ഗുരുദ്വാര കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റ് ഇട്ട് ആൽമരവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ കുളമൊക്കെ ആയിട്ട് നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ട് ഉത്തരാഖണ്ഡ് ഏരിയയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സൈഡിലുണ്ടെങ്കിൽ, ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഒരു ഫുൾ ഡേ ഇവിടെ ഓപ്പണിംഗ് ആണ്. അതുമാത്രമല്ല ഇവിടെ ലംഗറും ഉണ്ട്. അതായത് നമുക്ക് ഫുഡില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട, ഇവിടെ ഫുൾ ടൈം ഫുഡും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് പോകേണ്ട ഒരു മസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പോട്ട് തന്നെയാണ്, പിൽഗ്രിം സ്പോട്ട് തന്നെയാണ് നമ്മുടെ നാനക്മാത ഗുരുദ്വാര. കണ്ടോ, അതേ എന്തോറും അക്വേറിയം ഫിഷാണെന്നറിയോ. ഒന്നും പേടിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ആ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടൊന്നും അവരൊക്കെ ആ ഫിഷുകൾ കംപ്ലീറ്റ് നമ്മുടെ ചുറ്റും പുറം തന്നെ കിടന്ന് കറങ്ങുമായിരുന്നു. കാലിലൂടെയൊക്കെ കയറി ഇറങ്ങുന്ന രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് ഈ ഒരു സ്പോട്ടിൽ തന്നെയാണ് ഈ അക്വേറിയം ഫിഷ് ഫുൾ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയാൽ നമ്മുടെ ചുറ്റും കാലിൻ്റെ ചുറ്റുമായിട്ട് ഈ ഒരു മീനുകൾ ഇവിടെ കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ, കാരണം നല്ല വലിയ വലിയ ഫിഷാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല എന്ന് വെച്ചാൽ പേടിയുണ്ടായാലും പക്ഷെ നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാനക്മാത ഗുരുദ്വാരയുടെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് സരിയു റിവർ ഉണ്ട്. അതിന് കുറുകെ നാനക്മാത ഡാം പണിതിട്ടുണ്ട്. അതും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അവിടെ എഞ്ചിലിങ്ങും പിക്നിക്കും ഒക്കെ ആയിട്ട് നല്ലൊരു പിൽഗ്രിം സ്റ്റേറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തന്നെ ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന സ്ഥലം തന്നെയാണ് ഈ നാനക്മാത ഡാമും. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. നമ്മളിപ്പോൾ രാത്രിയാണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ലെങ്കറൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞങ്ങൾക്കേറെ അത്ഭുതം തോന്നിയ എന്തായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ നമ്മുടെ ഈ ലെങ്കർ കൊടുക്കുന്നത് തന്നെ കയ്യിലാണ്. നമ്മൾ റൊട്ടിയും ദാലും ആയിരുന്നു, അത് റൊട്ടി കയ്യിലാണ് കൊടുക്കുന്നത്. എല്ലാവരും തൊഴുതിട്ടാണ് റൊട്ടി മേടിക്കുന്നത്. വീണ്ടും ചോദിച്ചാൽ അവർ കൊടുക്കട്ടോ. ഇവിടെ ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റോടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നമ്മളൊക്കെ സാധാരണ ലക്ഷ്വറിയസ് ലൈഫ് പോലെ ഫുഡൊക്കെ ഒത്തിരി വേസ്റ്റ് ആക്കി കളയുന്നവരാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നത്തില്ല. കാരണം നമ്മുടെ മൈൻഡ് പോലും അത്ര പീസ്ഫുള്ളായി ആ ഒരു ഇതിനകത്തേക്ക് ഇഴുകി ചേർന്ന് പോകുന്നൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ സായാഹ്നം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.